രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ വിദേശയാത്രകൾ നടത്തുന്ന തിരക്കിലാണ് പാകിസ്ഥാൻ ഭരണകൂടം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വസ്തുക്കൾക്ക് രാജ്യത്ത് വില വർദ്ധിക്കുകയും ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പൊതുജനങ്ങൾ പ്രയാസപ്പെടുകയും ചെയ്യുന്നതിനിടെയാണ് സർക്കാരിന്റെ തീർത്താ തീരാത്ത വിദേശയാത്രകൾ. ഇതിൽ ഏറ്റവും വിവാദമായ യാത്ര പാക് അധീന കശ്മീർ പ്രസിഡന്റ് ബാരിസ്റ്റർ സുൽത്താൻ മഹമ്മൂദ് ചൌധരിയുടേതാണ്. രൂക്ഷമായ സാമ്പത്തിക മാന്ദ്യത്തിനിടെ തുർക്കി, യുകെ, ബെൽജിയം എന്നിവിടങ്ങളിലേക്കായിരുന്നു മഹമ്മൂദ് ചൌധരി യാത്ര നടത്തിയത്. രണ്ടാഴ്ചത്തേക്കായിരുന്നു ഈ സന്ദർശനം. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ യാത്രകൾ നടത്തിയ നേതാവെന്ന പേരും നിലവിലെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സ്വന്തമാക്കിയിരിക്കുകയാണ്. അവശ്യ വസ്തുക്കൾക്കും ഭക്ഷണസാധനങ്ങൾക്കും വില റോക്കറ്റ് പോലെ ഉയരുന്നതിനിടെ രാഷ്ട്രീയക്കാർ നടത്തുന്ന വിദേശ യാത്രകളോട് പാകിസ്ഥാൻ പൌരന്മാരും കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. മന്ത്രിമാർ രാജ്യത്ത് നിന്ന് മുങ്ങാനുള്ള പരിപാടിയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം വിദേശയാത്ര നടത്തി വിനോദം കണ്ടെത്തുന്ന നേതാക്കൾക്കെതിരെ പാക് ജനത തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഭരണത്തിന്റെ എല്ലാ തലങ്ങളിലും പരാജയപ്പെട്ട പാക് സർക്കാർ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതത്തിന് നേരെ കണ്ണടക്കുകയാണെന്നാണ് വിമർശനം. ഇതിനിടെ രാജ്യത്തെ സേനാ ജനറലുകളും രാഷ്ട്രീയക്കാരും തമ്മിൽ പരസ്പരം നടത്തുന്ന കുറ്റപ്പെടുത്തലുകളും അരങ്ങേറുന്നുണ്ട്. തീവ്രവാദത്തെ വളർത്തുന്ന, ഭരണകൂടം നേരിട്ട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന, വളർച്ചയും വികസന തന്ത്രവും ഇല്ലാത്ത, തങ്ങളുടെ സാധാരണക്കാരായ പൗരന്മാരുടെ ക്ഷേമത്തെ പാടെ അവഗണിക്കുന്ന രാഷ്ട്രങ്ങൾ ഒടുവിൽ എങ്ങനെ തകരുന്നു എന്നതിന്റെ പാഠപുസ്തകമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ദശാബ്ദങ്ങളായി തുടരുന്ന തെറ്റായ നയങ്ങളുടെ പരിസമാപ്തിയാണ് പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി. സ്വയം യുദ്ധം ചെയ്യുന്നൊരു നാടായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. മതത്തിന്റെ പേരിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനപ്പുറം ദീർഘകാല സാമ്പത്തിക വളർച്ചയിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. പകരം ഇന്ത്യ അടക്കമുള്ള അയൽ രാജ്യങ്ങളെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാം എന്നതായിരുന്നു പാകിസ്ഥാന്റെ ചിന്ത. ഇതാണ് പാകിസ്ഥാനെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഏഷ്യൻ ലൈറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.